वेलकम टू अग्रहार समन्वय अग्रहारंगलिले रेसिपी चडंगुकळेयुम परिचयप्पेडुत्तुन्न ई चानलिलेक्क एल्लावर्क्कुम स्वागतम। इन्न परिचयप्पेडुत्तुन्नत् गुलिगंड एन्न पറയുന്ന ഒരു റെസിപ്പിയാണ്। गुलिगंड എന്ന് പറഞ്ഞാൽ റോസാപ്പൂ പ്രിസർവ് ചെയ്ത് വെക്കുക। റോസാപ്പൂ ഇപ്പോ ഈ കർക്കിടക മാസം നല്ലൊരു സീസൺ ആണ്। ഭഗവത്സേവയെല്ലാം കഴിഞ്ഞ് പ്രസാദമായി ഇഷ്ടം പോലെ റോസാപ്പൂ ഇതളുകൾ കിട്ടും। പിന്നെ ധാരാളം ഈ പൂവ് കിട്ടുന്ന ഈ സമയത്ത് അതിനെ പ്രിസർവ് ചെയ്ത് വെച്ച് സമ്മർ സീസണിൽ നല്ല വേനൽക്കാലത്ത് അത് വേണ്ട രീതിയിൽ പലതരം ഡെസേർട്ടുകളും സ്വീറ്റും ഐസ്ക്രീമും പാനിലെ ഒരു പ്രധാന ഘടകം മീഠാ പാനിലെ ഒരു ഘടകവും ഈ ഗുൽഗണ്ട് തന്നെയാണ്। അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം। പിന്നെ ഈ റോസാപ്പൂ പ്രിസർവ് റോസാപ്പൂവിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ തടയാനുള്ള കഴിവ് ഇതിനുണ്ട്। അതിലുള്ള ഒരു റോസ് കളർ പിഗ്മെന്റിൽ നല്ല അയൺ കണ്ടന്റ് ഉണ്ട്। പിന്നെ ഈ ആർത്തവ സംബന്ധമായ വേദനകളൊക്കെ ചില പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നതിനെ ഒരു ഔഷധമായിട്ട് ഇതിനെ സേവിക്കാം। ഇതിന്റെ ഒരു മിൽക്ക് ഷേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു ദിവസം കുടിക്കാം। ഔഷധ ഗുണങ്ങൾ ഏറെ ഉള്ളതാണ് ഈ റോസാപ്പൂ। പിന്നെ നമ്മുടെ നാട്ടിൻ പുറത്ത് ഇപ്പൊ കിട്ടുന്നത് പറഞ്ഞാൽ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, പുഴു ഒന്നുമില്ല, വിഷാംശങ്ങൾ ഒന്നുമില്ലാത്ത ഇത് കിട്ടുന്ന സമയത്ത് സൂക്ഷിച്ചെടുത്തു വെച്ച് സമ്മർ സീസണിൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴോ പലവിധ ഡെസേർട്ടുകളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും। അപ്പോൾ ഈ ഉൽഗണ്ട് അല്ലെങ്കിൽ ഈ റോസാപ്പൂ എങ്ങനെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാമെന്ന് ഈ വീഡിയോയിൽ നോക്കാം। ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമന്റും കൂടി ഇതിൽ എഴുതി ചേർക്കുക। താങ്ക്യൂ। ഫ്രഷായി പറിച്ച റോസാപ്പൂ ആണിത്. ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നിറയെ കിട്ടുന്നതുകൊണ്ട് ഈ റോസാപ്പൂ എല്ലാം ശേഖരിച്ച് വെക്കുക. അത് കഴിഞ്ഞ് ഇത് ഓരോരോ ഇതളുകളായി മാറ്റിയെടുക്കാം. അതിനുശേഷം ഗുൽഗണ്ട് ഉണ്ടാക്കാം. ഇനി ഇതിനെ ഓരോരോ ഇതളുകളായി നോക്കുക. വൃത്തിയുള്ളത് പുഴുവൊന്നുമില്ലാതെ സൂക്ഷിച്ച് നല്ല ഇതളുകൾ മാത്രമായിട്ട് എടുക്കാം. വൃത്തിയാക്കി കിട്ടിയ റോസാപ്പൂ ഇതളുകളിൽ കുറേശ്ശെ ഒരു പിടുത്തം റോസാപ്പൂ ഇതളുകൾ എടുക്കുക. കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായി തിരുമ്മി ഒരു ഉണങ്ങിയ ചില്ലുകുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാം. അത് ആദ്യം ചെയ്തെടുക്കാം. റോസാപ്പൂ ഇതളും പഞ്ചസാരയും കൂടി നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയ ഒരു ചില്ലുകുപ്പിയിലേക്ക് അല്പാൽപമായിട്ട് നന്നായി അമർത്തി കൊടുത്ത് നിറയ്ക്കണം. റെഡിയാക്കിയതിലേക്ക് ഒരു സ്പൂൺ തേൻ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ മതി.